ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അംകിത്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ഒരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫ്രണ്ട്സ്, നമ്പർ ഡേ ചെയിൻ ലൂബ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എന്തുമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയിൻ ലൂബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇൻ കേസ് അറിയാവുന്നവരുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അറിയാത്തവർക്ക് ഇത് യൂസ്ഫുള്ളും ആകട്ടെ എന്ന് കരുതിയാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. തന്നെയല്ല, ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഇടണം. അപ്പോൾ ഇങ്ങനെ യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയിൻ ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ലൂബും ചെയ്യുന്നുണ്ട്. രണ്ടും രണ്ട് ബ്രാൻഡിനെയാണ് നമ്മൾ കാണിച്ചത്. നിങ്ങളിപ്പോൾ കണ്ട് കാണും, ചിലരൊക്കെ നോട്ടീസ് ചെയ്താണോ, അതാണ് ചെയിൻ ക്ലീനർ ലൂബ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രണ്ടും കാണിച്ച് ഫ്രണ്ട്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിടിലം കിടിലം വീഡിയോസായിട്ട് ഞാൻ മുമ്പോട്ട് വരും. അതുപോലെ ഫ്രണ്ട്സ്, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കൂടുതൽ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അവനവിടെ വാഷ് ചെയ്യാനുള്ള മറ്റേ പ്രഷർ വാഷറിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പേസ്റ്റും അതുപോലെ ചെയിൻ ക്ലീനർ ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കപ്പോൾ അതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ ക്ലീനർ എന്ന് പറയുന്നത് TRM-ൻ്റെ ആണ്. ഇത് ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ളൊരു ചെയിൻ ക്ലീനറാണ്. അപ്പം നമ്മളിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് അവർക്കൊക്കെ പെയ്ഡ് പ്രൊമോഷൻസ് ആയിരിക്കുമല്ലോ, അപ്പം അവർക്കെന്തായാലും ഇത് പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഉറപ്പായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു, നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു റിവ്യൂ നമ്മൾ പറയുന്നതാണ്. ജെന്യൂൻ ആയിട്ടുള്ളൊരു റിവ്യൂ ആയിരിക്കും, നമ്മൾ ഫേക്ക് ആയിട്ടൊന്നും പറയത്തില്ല. കാരണം ഇത് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ ഇരുന്ന കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്. അപ്പോൾ നമ്മളിതിനെ ഒരിക്കലും പൊക്കി പറയത്തില്ല. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 195 രൂപയാണ്. നമ്മളിതിനെ പൊക്കി പറയത്തില്ല, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. അതുപോലെ ഫ്രണ്ട്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബ് എന്ന് പറയുന്നത് പേസ്റ്റാണ്, ചെയിൻ പേസ്റ്റാണ്, സ്പ്രേ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ MRP ഫസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ MRP എന്ന് പറയുമ്പോൾ 390 ആണ്. ചെയിൻ ലൂബ് മറ്റേ സ്പ്രേയെക്കാട്ടിലും 100 something രൂപ കൂടുതലാണ്. കാരണം എന്ന് പറയുന്നത് ഇത് അടിപൊളി സാധനമാണ്. ഇതിനൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ഇത് നമ്മുടെ സ്പ്രേ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഇച്ചിലൂടെ അടിപൊളിയെന്ന് ഞാൻ പറയാം. കാരണം ഇത് ഞങ്ങൾ ഓൾറെഡി ഒരു വട്ടം യൂസ് ചെയ്ത് ഫുൾ തീർന്നിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് നമ്മൾ മേടിച്ചത് ഫുൾ തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഇതിനെക്കുറിച്ച് കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ളൊരു ഞങ്ങളുടെ റിവ്യൂ പറയുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം, ഞാൻ ഗ്യാരണ്ടിയാണ് ഗൈസ്. ഇത്രയും ഇതോടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചൊരു മിനിറ്റ് ഫ്രണ്ട്സ്, ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതിലേക്കൂടാണ് നമ്മുടെ പേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഈ ബ്രഷ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്പ്രേ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ കേസ് സ്പ്രേ നമ്മളിവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ നേരം ഇവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിക്കാനും ചാൻസ് ഉണ്ട്. തന്നല്ലേ, ഇപ്പോൾ ലൂബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ സ്പ്രേ ഫുള്ളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡാകും. അതേസമയം ഇൻ കേസ് ഈ പേസ്റ്റ് ആണ് ഇത് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചെയിനിലെല്ലാം കറക്റ്റായിട്ട് ഈ പേസ്റ്റ് അപ്ലൈ ആകുകയും അവിടെ തന്നെ പേസ്റ്റ് അങ്ങനെ തന്നെ കാണിച്ചും. ഈ പേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര തിക്കായിട്ട് വരുന്ന സാധനമാണ്. അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്പ്രെഡും ആകത്തില്ല. അതാണ് അതെ, ഇത് ഇതേ ഗൈസ്, ഇത് C5 ആണ് സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നമുക്കൊരു 1000 കിട്ടുന്നതാണ്. ഓൾറെഡി ഇത് നമ്മൾ അതെ 1000 കൂടുതലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. അതെ, സ്പ്രേയെക്കാട്ടിലും എന്തുകൊണ്ട് ബെറ്റർ ഇതാണ്. അതെ, സ്പ്രേയെക്കാട്ടിലും എന്തുകൊണ്ട് ബെറ്റർ ഇതാണ്. നമ്മളിത് ഓൾറെഡി ഇതിൻ്റെ ഒരു ഒരു പേസ്റ്റ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ് ഇത് അടിപൊളിയാണ്. പക്ഷേ അത് നമ്മളങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് യൂസ് ചെയ്തിട്ട് അത് കൊള്ളാമോ ഇല്ലെങ്കിൽ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ഇത് കാര്യം നമ്മൾ പറയും. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ സ്പ്രേയെക്കാട്ടിലും അടിപൊളി ഇതാണ്. ഇല്ലടാ, സ്പ്രേയെക്കാട്ടിലും എന്തുകൊണ്ട് അടിപൊളിയാണ്. അതെ ഗൈസ്,
അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ പിന്നെ നമ്മളിപ്പോൾ മഴയത്ത് അങ്ങനെ ഒരുപാട് ഇറക്കും, ഒരുപാട് അങ്ങോട്ട് ചള്ള ഇത്രയും ചള്ള, അതെ ഇത്രയും ചള്ള വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ്, യൂസ്ഫുൾ ആകുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നമുക്ക് കണ്ടൻറ്റും വേണം, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തുമാത്രം കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. വണ്ടി ഇവിടെ വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ബീജം, ഓ വെള്ളം വെള്ളം, ഓ ഡാർക്ക് അവിടെയും മഴ. അപ്പോൾ ഫ്രണ്ട്സ് മെഷീൻ്റെ സൗണ്ട് കൊണ്ട് എന്തുമാത്രം കേൾക്കുമെന്ന് അറിയത്തില്ല. നമുക്കപ്പോൾ കുറച്ച് പൊളപ്പം ബീജിയംസ് ഇട്ടിട്ട് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെയിന് അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കഴുകുക. അപ്പോൾ നമ്മളൊന്ന് കഴുകി അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പ്രഷർ വാഷ് അടിച്ചിട്ടില്ല, അതെ ഗൈസ്. അപ്പോൾ പ്രഷർ വാഷ് ഇട്ട് അടിപൊളിയായിട്ട് ചെയിൻ കറക്റ്റ് അടിപൊളിയായിട്ട് പ്രഷർ വാഷ് ഇട്ട് നമ്മൾ കഴുകി. എന്നിട്ട് ആ തുണി വെച്ച് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് വെള്ളം ഇരുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന്, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊന്ന് ഒപ്പിയെടുത്തതാണ്. നമുക്ക് അധികം ടൈമില്ല, ഇപ്പം തന്നെ സമയം എനിക്ക് തോന്നുന്നു ആ 4.5 ആയിട്ടുണ്ട്. പിടിക്കട്ടെ, നമ്മൾ ടൈം എടുത്ത് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടോണ്ടോ ഈ വീടിനെയൊക്കെ നമ്മുടെ കാണുന്നില്ല. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ ഇതൊന്ന് സെറ്റ് ആവത്തുള്ളൂ. ആ മതി മതി, ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പേസ്റ്റ് സെറ്റ് ആക്കാൻ. ഓക്കെ, നല്ല രീതി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിശുക്കൊന്നും കാണിച്ചിട്ട് നല്ല രീതി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇതിന്റെ റിവ്യൂ നമ്മൾ പറയാം കേട്ടോ, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് നമ്മള് കൊള്ളാമെന്നൊന്നും പറയുന്നില്ല. അതെ, പിന്നെ അവരൊക്കെ പെയ്ഡ് പ്രൊമോഷൻസ് ആണ്, അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് പറയാതിരിക്കാനും പറ്റത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ കൊള്ളാമെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു മറുപടി ആണ്. ഫ്രണ്ട്സ് നമ്മളിപ്പോ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അതെ ഫ്രണ്ട്സ്, അത്രയും നേരം നിൽക്കണ്ട, ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോയതാണ്. ക്ലീനർ ഇപ്പോൾ വാഷ് ചെയ്ത് കളയാൻ പോവാണ്, എന്നിട്ടാണ് നമ്മൾ ലൂബ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. പാ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് കേട്ടോ. നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. കാണിച്ചു തരാം. അയ്യോ അപ്പുചാടം പുറത്തിട്ട് ഒരു ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ ചെയിൻ ലൂബ് ചെയ്യാൻ പോവാണ്. അപ്പൊ പേസ്റ്റിന്റെ ഇത് കാണിച്ചു തരാം ചേട്ടാ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മള് പേസ്റ്റ് ചെയ്യാണ്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതിനകത്തൂടെ പേസ്റ്റ് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അതെ ഫ്രണ്ട്സ്, ഇതിനകത്തൂടെ പേസ്റ്റ് വരും. ഓക്കെ, ഇനി അപ്ലൈ ചെയ്തു ചെയ്യുമ്പോ വളരെ സൂക്ഷിക്കണം, കൈയൊന്നും അകത്ത് പോരുത്. കണ്ടോ ഫ്രണ്ട്സ്, പേസ്റ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത് ഇതിങ്ങേതാണ്. കണ്ടോ, ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഫ്രണ്ട്സ് സ്പ്രേകളിലും ബെറ്റർ ഇത് തന്നെയാണ്. ഫ്രണ്ട്സ് കണ്ടോ, സ്പ്രേകളിൽ അടിപൊളി ഇതാണ്. ഇതാകുമ്പോ കറക്റ്റ് ഇങ്ങനെ, ഞാൻ ഇതുവരെ അങ്ങനെ യൂട്യൂബിൽ ആരും പേസ്റ്റിനെ കുറിച്ച് ഇടുന്ന കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോടാ? അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് ഇങ്ങനെ വ്ളോഗ് ആക്കി എല്ലാരും കാണിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനത്തെ ഒരു പേസ്റ്റ് മേടിച്ചത് ഫുള്ള് തീർത്തിട്ടുണ്ട്. 1000 കിലോമീറ്റർ ഒക്കെ പുട്ട് പോലെ ഓടിക്കോളും. അതെ അതെ, നമുക്ക് ഗായസ് ഇവര് പറയുന്നത് ഇത് 1000 കിലോമീറ്റർ എന്നാണ്, പക്ഷെ അതിൽ കൂടുതലൊക്കെ എന്തായാലും കിട്ടും, അത് ഉറപ്പാ. പൊളി സാധനമാണ് ഗായസ്. നമ്മള് ഇത് കണ്ടോ ഗായസ്, കണ്ടോ ഇത് പിടിച്ചേക്കുന്നതാണോ? നമ്മളിപ്പോ കുറച്ച്, നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒരുപാട് ആര് തേച്ചിട്ടുണ്ടോ? ഒന്നുമില്ല കണ്ടോ.
അതിന് അത്രയും വരും. അത് നമ്മൾ ഈ ബ്രഷ് വെച്ച് തന്നെ ഫുൾ അപ്ലൈ ആക്കണം. ഇപ്പൊ കണ്ടോണം, കണ്ടോ കണ്ടോ. അതായത് ഞാൻ ഉറപ്പായിട്ടും പറയണം ഇതായിരിക്കും നല്ലത്. നിങ്ങൾ ഉറപ്പായിട്ടും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും, ബാക്കിയുള്ളവർക്ക് കൂടെ ഹെൽപ്ഫുൾ ആവും. അതല്ല, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളും കമന്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് ഇതുവരെ ഇതും കൊണ്ടൊരു ദോഷം ഉണ്ടായിട്ടില്ല, നല്ലത് മാത്രം. മറ്റേതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിമ്മേല് പോരാത്ത, ഞാൻ എൻ്റെ വണ്ടിക്ക് എല്ലോ റിം അടിച്ചേക്കുന്നത്, അങ്ങോട്ടൊക്കെ ഓയിലൂടെ തെറിച്ചില്ലടാ, അങ്ങനെ ചില കബൂർസ് ഇതാകുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ അപ്ലൈ ഇവിടെ കിടന്നുള്ളൂ, പേസ്റ്റ് അല്ലേ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടോട്ടങ്ങ് ഇതായിക്കോളൂ, ഈ കളറൊക്കെ മാറി സെറ്റാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ ലൂബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കി വണ്ടി പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, മറ്റൊരു കിഡിലം വീഡിയോ കാണാമെന്നുള്ള വിശ്വാസത്തിൽ, ആൻഡിൽ ദെൻ ബൈ ബൈ. ഇറ്റ്സ് മീ അംഗിത് തരുൺ. അപ്പൊ ടാറ്റാ, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.